സംസ്ഥാന താഗമാനം ആയിരങ്ങൾ പാർപ്പിടമില്ലാതെ വലയുമ്പോഴും കാന്തല്ലൂർ മേഖലയിൽ സർക്കാർ കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങൾ കാടുകയറി നശിക്കുന്നു. കർശനാട്, പെരിയവയൽ, മിഷൻ വയൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ 130 ഓളം വീടുകളാണ് ഇഴജന്തുക്കൾക്കും മറ്റും താവളമായി നശിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് മൂന്നാർ പഞ്ചായത്തിലെ പിന്നോക്ക വിഭാഗക്കാരെ അധിവസിപ്പിക്കുന്നതിനായി പട്ടികവർഗ വികസന വകുപ്പ് പ്രദേശത്ത് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ച് 10 വർഷം പിന്നിട്ടിട്ടും ഈ വീടുകളിലേക്ക് ഉപഭോക്താക്കൾ മാത്രമെത്തിയില്ല. തോട്ടം മേഖലയിൽ വസിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇവിടുത്തെ അന്തരീക്ഷത്തിൽ വസിക്കാൻ താൽപര്യമില്ലാത്തതാണ് പ്രധാനമായും കാരണമായി പറയുന്നത്. ഇതിൽ മിക്ക വീടുകൾക്കും കുഴൽക്കിണറുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഈ പ്രദേശമാകെ കാടുകയറിയിരിക്കുകയാണ്. മിക്ക കെട്ടിടങ്ങളും കൃത്യമായ പരിപാലനമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്നു. കാണുന്നത് പോലെ ഇതുപോലെ കാട് പിടിച്ച് നൂറുകണക്കിന് വീടുകളാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. അപ്പം ഈ നൂറുകണക്കിന് ആൾക്കാർ വീടില്ലാതെ കഷ്ടപ്പെടുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇതിപ്പോൾ ഒരു 10 വർഷത്തോളമായി ഇതിന്റെ പണികൾ തുടങ്ങിയിട്ട് നാളെ ഇതുവരെയായിട്ട് മൂന്നാറിലുള്ള തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി അന്ന് സീറോ ലാൻഡിൽ ഉൾപ്പെടുത്തി ഇവിടെ ഗവൺമെന്റിൽ നിന്നും തന്നെ പൈസ അനുവദിച്ച് അവർക്ക് ഭൂമിയും വീടും മേടിച്ചു കൊടുക്കുന്ന ഒരു സീറോ ലാൻഡിൽ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മേടിച്ചു നൽകിയ വീടുകളും സ്ഥലങ്ങളുമാണ് ഇവിടെ കാണുന്നത്. എന്നാൽ നാളെ ഇതുവരെയായിട്ടും അവരിവിടെ വന്ന് താമസിക്കാനോ ഇത് ഒന്ന് ഇത് ചെയ്തുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനോ നാളെ ഇതുവരെയായിട്ടും അവർ തോട്ടം തൊഴിലാളികൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്ത് കാരണം കൊണ്ടാണ് അവരിവിടെ വരാത്തത് എന്ന് എനിക്കറിയില്ല. പണി പൂർത്തീകരിച്ച വീടുകളുണ്ട്. വൈദ്യുതി ഉൾപ്പെടെ, ബോർവീൽ ഉൾപ്പെടെ സകലമാന പണികളും പൂർത്തീകരിച്ച വീട് ഇതിനകത്തുണ്ട്. ഒരു കാന്തല്ലൂർ പഞ്ചായത്തിലും പരിസര പ്രദേശത്തുമായി ആയിരക്കണക്കിന് പേരാണ് സുരക്ഷിതമായ പാർപ്പിട സംവിധാനങ്ങൾ ഇല്ലാതെ കഴിയുന്നത്. ഇതിൽ മിക്കവരും ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികളിൽ സ്ഥിരമായി അപേക്ഷിച്ച് വീട് ലഭിക്കാതെ നിരാശരായി ശോചനീയമായ വീടുകളിൽ കഴിയുന്നവരാണ്. സർക്കാർ കോടികൾ മുടക്കി നിർമ്മിച്ച ഈ വീടുകൾ നശിച്ചുപോകുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ടവർ ഈ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് അർഹരായവർക്ക് വീടുകൾ കൈമാറണമെന്നാണ് പൊതുപ്രവർത്തകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മറയൂർ.